നിങ്ങളുടെ ജീവിതം തകർന്ന് തരിപ്പണമായി പോയിട്ടുണ്ട്. ഒരിക്കലും ഒരു ജയിലിൽ കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പറയുകയുണ്ടായി, ഞാൻ ഒരിക്കലും ഇവിടെ വരേണ്ടവനല്ല, എന്റെ ജീവിതത്തിൽ എന്റെ ഭവനത്തിൽ എന്റെ ശൈശവത്തിൽ എനിക്കൊരു അല്പം സ്നേഹം എന്റെ ഭവനത്തിന്റെ മാതാപിതാക്കൾ എനിക്ക് തന്നിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇവിടെ വരികയില്ലായിരുന്നു. ഭർത്താവിൽ പ്രിയജനമേ, ഒരു കുടുംബത്തിന്റെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് വീടിന്റെ വലുപ്പമോ വരുമാനം കൂടുതലോ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസമോ കാറുകളുടെ എണ്ണ കൂടുതലോ ഒന്നുമല്ല. യോബ് 29:1-5 വാക്കുകളിൽ പറഞ്ഞു, യോബ് 29:1, യഹോവയെ കാത്തുപോകുന്ന ആളുകളെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളാമായിരുന്നു. അന്ന് ദൈവത്തിന്റെ ദീപം എന്റെ തലയ്ക്കുമീതെ പ്രകാശിച്ചു. ആ പ്രകാശത്തിൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. എന്റെ കൂടാരത്തിന് യഹോവയുടെ സഖ്യതി ഉണ്ടായിരിക്കുകയും അത്യുന്നതിന് എന്നോടൊപ്പം വസിക്കുകയും എന്റെ മക്കൾ എന്റെ ചുറ്റും ഇരിക്കുകയും ചെയ്ത ശുഭകാലത്തെ പോലെ ആയെങ്കിൽ കൊള്ളാമായിരുന്നു. ഇതാണ് പ്രിയമുള്ളവർ ഒരു വീടിന്റെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്നുള്ളത് പ്രസക്തമായൊരു ഇതാണ്, എന്നാൽ വിവാഹം ഭൂമിയിൽ തകരുന്നു എന്നുള്ളതിന്റെ മറുപുറമാണ്. കുടുംബ ബന്ധങ്ങളിലെ ഉരച്ചിൽ ആധുനിക നാഗരികതയുടെ പ്രതിഭാസമായി തീർന്നിരിക്കുകയാണ്. അതായത് ദാമ്പത്യ ബന്ധങ്ങളിൽ പൊട്ടലും ചീറ്റലും തേങ്ങലും ഒക്കെ ആയി പൊട്ടിത്തെറിക്കാവുന്ന അവസ്ഥയിലാണ് പലരുടെയും കുടുംബങ്ങൾ. എന്നാൽ സാമൂഹ്യ സമ്മർദ്ദം മൂലം പൊട്ടിച്ചെറിയുന്നില്ലെന്ന് മാത്രം, അതായത് ഒരു കുടുംബം നരകമാക്കാനുള്ളത് എല്ലാം വേണ്ടുവോളം സമൃദ്ധിയായി എല്ലാ ഭവനങ്ങളിലും ഉണ്ട്. അതായത് ഒരു കുടുംബം നരകമാക്കി തീർക്കാനുള്ളത് എല്ലാം വേണ്ടുവോളം സമൃദ്ധിയായി എല്ലാ ഭവനങ്ങളിലും ഉണ്ട്. ഒരിക്കൽ ഒരു വഴിവിളക്കിന്റെ പ്രകാശത്തിലിരുന്ന് ദീർഘനേരമായി എന്തോ അന്വേഷിക്കുന്ന ഒരു മനുഷ്യനെ കണ്ട് ഒരു വഴിപോക്കൻ ചോദിക്കുകയുണ്ടായി, എന്താണ് നിങ്ങൾ ഇത്ര കാര്യമായി അന്വേഷിക്കുന്നത്, വിലപ്പെട്ട എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയോ എന്ന് ചോദിച്ചു. എന്റെ താക്കോൽ നഷ്ടപ്പെട്ടു പോയത് അന്വേഷിക്കുകയാണെന്ന് അയാൾ മറുപടി പറഞ്ഞു. ദീർഘനേരമായി നിങ്ങൾ അന്വേഷിക്കുന്നല്ലോ, ഇതുവരെയും കണ്ടുകിട്ടിയില്ലോ എന്ന് വീണ്ടും ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇതുവരെയും കണ്ടുകിട്ടില്ല, ഇവിടെ തന്നെയാണോ നഷ്ടപ്പെട്ടു പോയെന്ന് ചോദിച്ചപ്പോൾ, ഇവിടെയല്ല, എന്റെ ഭവനത്തിന്റെ മുറിക്കുള്ളിലാണ് നഷ്ടപ്പെട്ടു പോയെന്ന് അയാൾ മറുപടി പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ അന്വേഷിക്കുന്നത് വളരെ ആശ്ചര്യത്തോട് ചോദിച്ചപ്പോൾ, ഇവിടെയാണ് അല്പം വെളിച്ചമുള്ളതെന്ന് അയാൾ മറുപടി പറഞ്ഞു. കർത്താവിൽ പ്രിയജനമേ, ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന മാതാപിതാക്കളുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ കുടുംബ ജീവിത സന്തോഷത്തിന്റെ താക്കോൽ പലർക്കും ഇന്ന് സ്വന്തം ഭവനങ്ങളിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ അവിടെ അന്ധകാരവൃതമാകിയാൽ ഭവനത്തിന് വെളിയിൽ വെളിച്ചമുണ്ടെന്നുള്ള ചിന്തയിൽ തോന്നുന്നിടത്തെല്ലാം മദ്യത്തിലും മയക്കുമരുന്നിലും നിശാത്വപ്പലിലും വേശ്യ ഭവനങ്ങളിലും അസന്മാർഗ ജീവിതത്തിലുമെല്ലാം സന്തോഷത്തിന്റെ താക്കോൽ അന്വേഷിക്കുന്ന ആധുനിക മനുഷ്യന്റെ പ്രതീകമാണ് അയാൾ. ലോക സമാധാനം തന്നെ കുടുംബ സമാധാനത്തെ ആശ്രയിച്ചിരിക്കുന്നു. സ്വർഗരാജ്യത്തിന്റെ ഒരു ചെറിയ പതിപ്പായി ലോകത്തിലുണ്ടാകാൻ വേണ്ടി ഒരു പുരുഷനും ഒരു സ്ത്രീയും കൂടെ ബന്ധിക്കുന്നതാണ് വിവാഹം എന്ന് പറയുന്നത്. എന്നാൽ പണത്തിന്റെയും സുഖലോലുപതയുടെയും പിന്നാലെ ലജ്ജയില്ലാതെ പരക്കം വാങ്ങുന്ന ആധുനിക മനുഷ്യന്റെ മനോഭാവത്തിന്റെ ഫലമായി വിവാഹ ജീവിതത്തിന്റെ പരിപാവനതയും ദാമ്പത്യ ജീവിതത്തിന്റെ വിശ്വസ്തതയും പരിപൂർണമായി നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്നത്. കുടുംബ ബന്ധങ്ങൾ സ്നേഹത്തിൽ അധിഷ്ഠിതമാകണം. പരസ്പരം സ്നേഹിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയണം. സ്നേഹം ഭരിക്കുമ്പോഴേ സൗഭാഗ്യകരമായ ദാമ്പത്യം ഉണ്ടാകൂ. സുഖദുഃഖങ്ങളെല്ലാം അന്യോന്യം പങ്കുവയ്ക്കുന്ന അർപ്പണ മനോഭാവം ഉണ്ടാകണം. തടസ്സം എന്നെ പ്രവഹിക്കുന്ന സ്നേഹം കുടുംബത്തെ ഒരു പാർദീസ തുല്യമാക്കും. എന്നാൽ കർത്താവിൽ പ്രിയജനമേ, അത് സാധ്യമാകണമെങ്കിൽ വിവാഹിതരാകേണ്ടത് രണ്ടു പേരല്ല, മൂന്ന് പേരാണ്. 3 to get married, വരൻ വധു ദൈവം. ഒരേ ഞെട്ടിൽ മൂന്ന് പൂക്കൾ വിരിയുമ്പോൾ അവർ അനുഗ്രഹിത കുടുംബമായി തീരും. ദൈവത്തിന്റെ തണലിൽ ചേക്കേറുന്ന ഭവനങ്ങൾ ഏത് സാഹചര്യത്തിലും ഏത് സന്ദർഭത്തിലും ഏത് അവസ്ഥയിലും ഏത് പ്രതിസന്ധിയിലും സ്വർഗതുല്യം തന്നെയായിരിക്കും. പിതൃത്വം മഹത്വമേറിയതും മാതൃത്വം മാതൃമേറിയതെന്ന നഗ്ന സത്യം വിസ്മരിച്ചുകൊണ്ട് മാതൃത്വത്തിന്റെയും പിതൃത്വത്തിന്റെയും കടമകളെന്ന ഉത്തരവാദിത്വങ്ങൾ ഓടി ഒളിക്കുവാണ് ആധുനിക കാലഘട്ടത്തിലെ ഭാര്യ ഭർത്താക്കന്മാർ. ഭവനത്തിന്റെ കെട്ടിടത്തിന്റെ മോടിയും വലുപ്പവും വർദ്ധിപ്പിച്ചും ഗ്രഹാലങ്കാരം നടത്തിയും മനോഹരമാക്കിയും പൂന്തോട്ടം ഉണ്ടാക്കിയും ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിച്ചും സന്തുഷ്ട ഭവനം പടുത്തുയർത്താൻ സാധിക്കത്തില്ല പ്രിയമുള്ളവരെ. പലർക്കും ഇന്ന് ഭവനം ഹോട്ടലും ലോഡ്ജും പോലെ ആയിരിക്കുവാണ്. എപ്പോഴെങ്കിലും വന്ന് കിടന്ന് ഉറങ്ങുന്നതിനും എപ്പോഴെങ്കിലും വന്ന് ഭക്ഷണം കഴിക്കുന്നതിനും സമാധാനമുള്ള കുടുംബം സ്വർഗതുല്യമായിരിക്കും. ഒരിക്കലും നിരീശ്വരവാദിയായ ഇംഗർസോൾ തന്റെ കുടുംബ ജീവിതത്തെ പറ്റി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. സ്വർഗരാജ്യം ഉണ്ടോ ഇല്ലയോ ഒന്നും എനിക്കറിയാൻ വയ്യ, പക്ഷേ എനിക്ക് ഒന്നറിയാം, വൈകുന്നേരത്തെ ജോലി തിരക്കെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഭാര്യയോടൊപ്പം ഇരുന്ന് എന്റെ മക്കൾ കഴിച്ചുല്ലസിക്കുന്ന കണ്ട് സന്തോഷിക്കുന്ന നിമിഷങ്ങളാണ് എന്റെ സ്വർഗം എന്ന് പറയുന്നത്. അതായത് ഒരു നിരീശ്വരവാദിയായ വ്യക്തി തന്റെ കുടുംബ ജീവിതത്തെ പറ്റി ചിത്രീകരിച്ചിരിക്കുന്നത് വലിയ ഭക്തരെന്ന് നിരൂപിക്കുന്ന വലിയ പാരമ്പര്യമുള്ള ഓർത്തഡോക്സ് കാരായ നമ്മൾക്ക് ഒരു വെല്ലുവിളി തന്നെയല്ലേ.
സമാധാനമുള്ള കുടുംബ സ്വർഗതുല്യം തന്നെ ആയിരിക്കും. അതായത് കുടുംബ ജീവിത പത്രിക എന്ന് പറയുന്നത് ദൈവ മക്കളുടെ അവകാശമാണ്. സ്വർഗവും നഗരവും നമ്മുടെ കുടുംബത്തിൽ നഗരയല്ല. ബോധപൂർവം ശ്രമിച്ചാൽ, അടിയോർച്ച ദൈവ വിശ്വാസത്തിൽ പണിതുയർത്തിയാൽ ഏത് സ്വർഗവും ഈ നമ്മുടെ കുടുംബത്തിൽ വിചരിക്കുവാൻ നമ്മൾക്ക് കഴിയും. അതായത് ദൈവത്തിന്റെ തണലിൽ ചേക്കേറുന്ന ഭവനങ്ങൾ ഏത് സാഹചര്യത്തിലും ഏത് സന്ദർഭത്തിലും സ്വർഗതുല്യം തന്നെ ആയിരിക്കും. ഇന്ന് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പവിത്രവും പരിപാവനമായി ബന്ധ ശിഥിലമായി കൊണ്ടിരിക്കുന്ന ദയനീയമായ അവസ്ഥ സർവ്വസാധാരണമായി തീർന്നിരിക്കുകയാണ്. സ്വന്തം മാതാപിതാക്കളുടെ കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും വിസ്മരിച്ചു കളയുന്ന ആർക്കും താനൊരു ദൈവ ഇതിലാണെന്ന് അവകാശപ്പെടാൻ കഴിയുകയില്ല. കാരണം തന്റെ ജനം അനുസരിക്കുവാനും അനുഷ്ഠിക്കുവാനും ദൈവം തന്നിരിക്കുന്ന 10 കൽപ്പനകളിൽ 5-ാമത്തെ കൽപ്പന എന്താണ് മോനെ? 5-ാമത്തെ കൽപ്പന 5-ാമത്തെ കൽപ്പന ഓരോരുത്തരും നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണമെന്നാണ്. ഈ ദൈവത്തിന്റെ ഈ കൽപ്പന അടിസ്ഥാനമാക്കിയാണ് സഹർഷിവാക്കൾ ഉടനീളം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതായത് ബാഹ്യമായ അംഗവിക്ഷേപങ്ങളോ വാക്കുകളോ കൊണ്ടുള്ള ബഹുമാനത്തെക്കാൾ ഉപരി മാതാപിതാക്കളുടെ സംരക്ഷണം സമ്പൂർണമായി ഏറ്റെടുക്കുമ്പോൾ മാത്രമാണ് അവരോടുള്ള ബഹുമാനം പൂർത്തീകരിക്കപ്പെടുന്നത്. സ്വന്തം മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരാരും അവർ കഷ്ടത്തിൽ നട്ടം തിരിയുവാൻ ആഗ്രഹിക്കുന്നവരല്ല. അനുദിനം അറിവിന്റെ അഗാധങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന യുവതലമുറ പലപ്പോഴും തങ്ങളെ പോലെ പരിജ്ഞാനമോ വിദ്യാഭ്യാസമോ സാമ്പത്തിക നേട്ടങ്ങളോ ഇല്ലാത്ത മാതാപിതാക്കളെ വെറും പുച്ഛത്തോടും പരിഹാസത്തോടുമാണ് വീക്ഷിക്കുന്നത്. എന്നാൽ അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിച്ച് നിന്ന് കാണിക്കുകയും ചെയ്യുന്ന കണ്ണിനെ താഴ്വരയിലെ കാക്കൾ കൊത്തിപ്പറിക്കുകയും കഴിഞ്ഞ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യുമെന്നുള്ള ശക്തമായ മുന്നറിയിപ്പ് ഇന്നത്തെ യുവതലമുറയുടെ കണ്ണുകൾ തുറപ്പിക്കേണ്ടതാണ്. മാതാപിതാക്കളെ കവർ ചെയ്ത് തക്രമല്ലെന്ന് പറയുന്നവനെ നാശത്തിന്റെ സഖി എന്നാണ് ശലോമോൻ ചൂണ്ടിക്കാണിക്കുന്നത്. മാതാപിതാക്കൾ 20-ന്റെ 20 പറഞ്ഞിരിക്കുന്നു, മാതാപിതാക്കളെ അനുസരിക്കുവാനും വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ അവരെ നിന്ദിക്കാതിരിക്കാൻ നിർദ്ദേശിക്കുന്നതോടൊപ്പം മാതാപിതാക്കളെ ത്യാഗുന്നവന്റെ വിളക്ക് കൂറിട്ട് കെട്ടുപോകുന്ന മാത്രമല്ല അഥവാ അവന്റെ ജീവിതം പരിപൂർണ അന്ധകാരമായി തീരുമെന്നാണ് ശലോമോൻ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ മാതാപിതാക്കളുടെ കടപ്പാടുകൾ വിസ്മരിച്ചു കളയുന്ന മക്കൾ ഓർത്തുകൊള്ളുക, നിങ്ങൾ ഒരു കാലത്ത് മാതാപിതാക്കളാകുമെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഇന്ന് മക്കൾക്ക് സമുന്നതമായി ഭാവി കെട്ടിപ്പടുക്കുവാൻ വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന മാതാപിതാക്കളെ ഇന്ന് എവിടെയും കാണാൻ കഴിയാം. തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മക്കളെ നയിക്കുവാനായി ബാല്യം മുതൽ തന്നെ പഠനത്തോടൊപ്പം അവരുടെ നൈസർഗികമായ കഴിവുകളെയും പരിപോഷിപ്പിക്കുന്ന മാതാപിതാക്കളാണ് ഇന്ന് ലോകത്തിലുള്ളത്. തങ്ങളുടെ ലക്ഷ്യത്തിലെ അതായത് മക്കളെ ലോകത്തിന്റെ എല്ലാ ശ്രേണിയിലും ഉന്നതരാക്കാനുള്ള തന്ത്രപ്പാടിൽ അവരെ ദൈവാശ്രയത്തിലും ശിക്ഷണത്തിലും അച്ചടക്കത്തിലും വളർത്തുവാൻ ദൈവഭക്തിയിൽ ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം മാതാപിതാക്കൾക്കും കഴിയാറില്ല. എന്നാൽ മക്കളെ ദൈവാശ്രയത്തിലും ശിക്ഷണത്തിലും അച്ചടക്കത്തിലും വളർത്തണമെന്ന് സൗഷ്ടവാക്യങ്ങൾ പോലെ ആധികാരികമായി നിഷ്കർഷിക്കുന്ന മറ്റൊരു വേദപുസ്തകങ്ങൾ തിരുവചനങ്ങളുടെ പുസ്തകങ്ങളുടെ കൂട്ടത്തിലില്ല. സഹസ്യവാക്യങ്ങൾ 7:1-7 പറഞ്ഞിരിക്കുന്നു, യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു എന്ന്. യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു എന്ന ആദ്യ പ്രബോധനം തന്നെ മക്കളെ ലോകത്തിന്റെ ജ്ഞാനം കൊണ്ട് കുത്തി നിറച്ച് ഉന്നതരാക്കാൻ ശ്രമിക്കുന്ന മാതാപിതാക്കൾക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണ്. മക്കളെ അമിത വാത്സല്യത്തിൽ പൊതിഞ്ഞ് അവരുടെ തെറ്റുകൾക്ക് ശിക്ഷ നൽകാൻ വിശ്രമിക്കുന്ന മാതാപിതാക്കൾ ഇന്ന് ലോകത്തുണ്ട്. മക്കളെ ശിക്ഷിക്കരുന്ന നിയമമുള്ള രാജ്യങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. എന്നാൽ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സഹസ്രവാക്യം 22-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, പോഷത്വങ്ങളെ അകറ്റുവാൻ വഴി അത്യന്താവശ്യമാണെന്നും അവരെ വഴി കൊണ്ടടിച്ചാൽ അവരെ കൊല്ലുവാൻ തക്കോണം അടിക്കരുതെന്നും വഴി കൊണ്ടടിച്ച് യോഗ്യമായ രീതിയിൽ ശിക്ഷ നൽകിയാൽ അവർ മരിച്ചു പോകില്ലെന്നും അതവർക്ക് ജ്ഞാനം നൽകുമെന്നും അവരെ പാതാളത്തിൽ നിന്ന് വിടിവിക്കുന്നതാണ് ശലോമോൻ ചൂണ്ടിക്കാണിക്കുന്നത്. കർത്താവിൽ പ്രിയജനമേ, ദൈവത്തിന്റെ ദാനമായ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവഭയത്തിലും ഭക്തിയിലും വളർത്തുവാൻ ആവശ്യമായ ശിക്ഷണം നൽകുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നാം ദൈവത്തിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചു എന്ന് അവകാശപ്പെട്ടാലും അത് ലോകത്തിന് നമ്മെ വിമർശിക്കുവാനൊരു കറുത്ത പൊട്ടായി നമ്മുടെ ആത്മീയ യാത്രയിൽ അവശേഷിക്കുന്നു എന്നതിന് യാതൊരു സംശയമില്ല. ലോകത്തിന്റെ പാഠശാലകളിൽ നിന്നോ സർവകലാശാലകളിൽ നിന്നോ ഗുരുശ്രേഷ്ഠന്മാരിൽ നിന്നോ സ്വന്തം അനുഭവപരിചയത്തിൽ നിന്നോ ലഭിക്കുന്ന ജ്ഞാനത്തെക്കാൾ ഉപരിയാണ് സർവജ്ഞാനി സർവയാവി സർവശക്തനുമായ യഹോ നൽകുന്ന ജ്ഞാനമെന്ന് ലോകത്തിന്റെ ജ്ഞാനം കൊണ്ട് മക്കളെ കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുന്ന മാതാപിതാക്കൾക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയാണെന്ന് ഓർത്തുകൊള്ളുക. ഇന്ന് മക്കൾ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ദാനമാണ്. അവരെ അവർ അവർ മാതാപിതാക്കളുടെ പ്രതീക്ഷയുടെ ഭാഗമായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ ദാനമായ കുഞ്ഞുങ്ങളെ ദൈവത്തിനായി ദൈവത്തിങ്ങളിലേക്ക് നയിക്കണം. സൺഡേ സ്കൂളിന്റെ ആപ്തവാക്യം എത്രയോ അർത്ഥവത്താണ്, കം ടു ജീസസ് ബീങ് എവറി ചൈൽഡ് ടു ജീസസ്.
പ്രയോജനകരമായ സന്തോഷ ജീവിതം നയിക്കുവാൻ കുഞ്ഞുങ്ങളെ വളർത്തേണ്ട ചുമതല ജന്മം നൽകിയ മാതാപിതാക്കത്താണ്. അതിന് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ടത് കുഞ്ഞുങ്ങളെ ദൈവിക പരിജ്ഞാനത്തിൽ വളർത്തണം, ദൈവിക കൽപ്പനകൾ അനുസരിക്കണം, ദൈവിക പരിജ്ഞാനത്തിൽ വളർത്തണം, ദൈവിക കൽപ്പന അനുസരിക്കണം, ആരാധനാ ജീവിതത്തിൽ അർത്ഥവത്തായിട്ട് പങ്കെടുപ്പിക്കണം. അതായത് മാതാപിതാക്കൾ മക്കൾക്ക് ഒരു മാതൃകയായിരിക്കണം. കണ്ടു കേട്ടു പഠിക്കുന്നതിനേക്കാൾ നല്ലത് അവർക്ക് കണ്ടുപഠിക്കുന്ന വിഷ്വൽ ലേണിംഗ് ആണ് അവർക്ക് ആവശ്യം. അതായത് മൂല്യബോധമുള്ള ഒരു സമൂഹത്തിന് മാത്രമേ മൂല്യബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയുള്ളൂ. സൺഡേ സ്കൂൾ പഠനത്തിൽ കൂടെ അടിസ്ഥാന ക്രിസ്തീയ വിശ്വാസവും മൂല്യബോധം കുഞ്ഞുങ്ങളിലേക്ക് പകരപ്പെടുകയാണ് ചെയ്യുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അർത്ഥവും യാത്രയും മൂല്യബോധത്തെ കുറിച്ചുള്ള വ്യക്തമായ ധാരണയും കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നു. ക്രിസ്തീയ വിശ്വാസത്തിന്റെ മൂലക്കല്ലായിരുന്ന ആദിമ സഭാ നേതാക്കന്മാരെയും അവരുടെ വിശ്വാസത്തിന്റെ തീക്ഷ്ണതയും മൂല്യബോധവും ക്രിസ്തീയ വിശ്വാസത്തിന്റെ വ്യാപനത്തിനും നിലനിൽപ്പിനും എത്രമാത്രം പ്രയോജനകരമായിരുന്നുവെന്ന് ഈ സൺഡേ സ്കൂൾ പഠനത്തിലൂടെ കുഞ്ഞുങ്ങൾക്ക് സംവേദനം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് സാക്ഷ്യ വാക്യങ്ങൾ അല്ല 119 സങ്കീർത്തനം 9 വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നതിനെ നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാണ് തന്നെ എന്ന്. അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന, കം ടു ഒരു നല്ല ബന്ധങ്ങളെ സൂക്ഷിക്കുകയും പരിപോഷിക്കുകയും ചെയ്യുന്ന ശക്തി സംഭരണിയാണ് കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഫാമിലി ദാറ്റ് പ്രേയേഴ്സ് ടുഗദർ സ്റ്റേസ് ടുഗദർ. സ്വർഗീയ പിതാവിന്റെ നേതൃത്വവും ദൈവിക കുടുംബത്തിലെ അംഗങ്ങളുടെ ബോധവും ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുമ്പോൾ ലഭിക്കുന്ന അവബോധം എത്രമാത്രം വലുതാണെന്ന് നാം ഓർക്കണം. ആ അന്യോന്യം ക്ഷമിച്ചും കരുതിയും പങ്കിട്ടും കുടുംബത്തിലെ അംഗങ്ങൾ സ്വർഗത്തിലെ പിതാവിന്റെ മുമ്പിൽ ഒന്നിച്ചു വരുമ്പോൾ അത് ബന്ധങ്ങളുടെ ശക്തിയായി ഭവിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് അന്യോന്യ സാന്നിധ്യത്തിലാണ് അന്യോന്യം ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും കരുതുവാനുള്ള പ്രേരണ ലഭിക്കുന്നതും ദൈവിക പരിജ്ഞാനത്തിൽ നിറയുന്നതും. അതായത് ദൈവത്തിന്റെ പിതൃത്വവും അന്യോന്യമുള്ള സാഹോദര്യവും ആനന്ദകരമായി അനുഭവിക്കുന്നത് ഒരുമിച്ചുള്ള പ്രാർത്ഥനയിലാണ്, ആരാധനയിലാണ്. ഇന്ന് കുടുംബ പ്രാർത്ഥന നമ്മുടെ ഭവനങ്ങളിലുണ്ടോ പ്രിയമുള്ളവരെ? യോശുവയുടെ ജീവിതം എന്തുമാത്രം അർത്ഥം, നല്ല ഏത് പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് നല്ലൊരു ആത്മീയ സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കുവാൻ ക്രിസ്തീയ കുടുംബങ്ങൾക്ക് തികച്ചും നല്ലൊരു മാതൃകയാണ് യോശുവയുടെ ജീവിതം എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തിലെ എല്ലാ ക്രൈസ്തവ സഭകളെയും പഠന വിധേയമാക്കിയാൽ കേരളത്തിലെ ക്രൈസ്തവരുടെ സാംസ്കാരിക അടിത്തറ വളരെ ഉന്നതമാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾക്ക് സാധിക്കും. എന്നാൽ ഈ സംസ്കാരം നമ്മുടെ തലമുറകൾക്ക് പകർന്നു കൊടുക്കേണ്ടത് നമ്മൾ മാതാപിതാക്കളാണെന്നുള്ള കാര്യം ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന മാതാപിതാക്കൾ മറന്നു പോകുന്നു. എന്നാൽ തെറ്റായ ജീവിതം ജീവിക്കുന്ന മാതാപിതാക്കൾക്ക് മക്കളെ ഉപദേശിക്കുവാനോ ശാസിക്കുവാനോ ശിക്ഷിക്കുവാനോ ഉള്ള ധാർമ്മികമായ അവകാശം ഇല്ല എന്നുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് സ്വന്തം കുടുംബത്തിൽ സ്വന്തം ജന്മം നൽകിയ മക്കളുടെ മുമ്പിൽ അധാർമികതയുടെ വിത്തുകൾ വിതറുന്ന മാതാപിതാക്കൾക്ക്, മദ്യപിക്കുന്ന പുകവലിക്കുന്ന മറ്റു തെറ്റായ ജീവിതം ജീവിക്കുന്ന മാതാപിതാക്കൾക്ക് മക്കളെ ഉപദേശിക്കുവാനോ ശാസിക്കുവാനോ ശിക്ഷിക്കുവാനോ ഉള്ള ധാർമ്മികമായ അവകാശമില്ല എന്ന് ശക്തമായ ഭാഷയിൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് മക്കളുടെ വഴി പിടിച്ച ജീവിതത്തെ കുറിച്ച് ഇന്ന് വേദനിക്കുന്ന മാതാപിതാക്കൾ ഏറെയാണ്. ഭൗതികമായി എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുത്ത് വളരെ പ്രതീക്ഷയോട് വളർത്തിക്കൊണ്ടുവരുന്ന മക്കൾ വഷളത്വത്തിലേക്ക് വഴുതി വീഴുമ്പോൾ ഇന്നത്തെ സാമൂഹ്യ സാംസ്കാരിക വ്യവസ്ഥിതികളെയാണ് പല മാതാപിതാക്കളും വഴിചാരുന്നത്. എന്നാൽ മക്കളുടെ ശൈശവത്തിൽ അവർക്ക് ഒരു ശരിയായ ഒരു മാതൃക കാണിച്ചു കൊടുക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം തോന്നുന്ന പോലെ ജീവിക്കുന്ന മാതാപിതാക്കൾ മക്കളുടെ കൗമാര പ്രായത്തിൽ അവർ തെറ്റിലേക്ക് വഴുതി വീഴുമ്പോൾ അവർക്ക് വേണ്ടി ഉപവസിക്കുകയും തീർത്ഥാടനം നടത്തുകയും ചെയ്യുകയാണ് പതിവ്. എന്നാൽ ഇതൊന്നും ദൈവസന്നിധി വിലപ്പോവുകയില്ല. കാരണം തങ്ങളുടെ മക്കളെ ദൈവസന്നിധിയിലേക്ക് തിരിക്കുവാനുള്ള പ്രയത്നം ആരംഭിക്കേണ്ടത് തങ്ങളുടെ മക്കളുടെ കൗമാര പ്രായത്തിലല്ല, ശൈശവത്തിൽ തന്നെ ആയിരിക്കണം. പൗലോസ് അപ്പോസ്തലൻ തീമോത്തിയോസിന്റെ രേഖനത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മക്കൾക്ക് സമുന്നതമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാനുള്ള വ്യഗ്രതയിൽ സദാസമയം പഠിച്ചുകൊണ്ടിരിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നതിനാൽ ട്യൂഷനുകളും കോച്ചിങ് ക്ലാസ്സുകളും ഒന്നൊന്നായി നമുക്ക് ക്രമീകരിക്കുമ്പോൾ അവർക്ക് ദൈവത്തെ കുറിച്ച് അറിയുവാനോ ആശ്രയിക്കുവാനോ ഒരു ചെറിയ മാതൃക പോലും ഇല്ലാതെ തരം കിട്ടുമ്പോൾ ഒരു വഷളത്വത്തിലേക്ക് വഴി വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാതാപിതാക്കൾ സടകൊടുത്ത് എഴുന്നേറ്റ് അവരോട് ദൈവത്തെ കുറിച്ച് പറയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യും. എന്നാൽ മക്കളാകട്ടെ ശൈശവം മുതൽ കാണിയും കേൾക്കുകയും ചെയ്യാത്ത കാര്യങ്ങൾ കൊടുത്തനവേ ഉൾക്കൊള്ളാൻ കഴിയാത്തവരായി നാശത്തിന്റെ അഗാധയിലേക്ക് വീണുപോവുകയാണ് ചെയ്യുന്നത്. അത് അവിടെയാണ് ശലോമോൻ പറഞ്ഞിരിക്കുന്ന വാക്യം നമ്മളെ ചിന്തിപ്പിക്കുന്ന സാക്ഷ്യ വാക്യം 22:6 പറഞ്ഞിരിക്കുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃത്തനായാലും അത് വിട്ടുമാറുകയില്ലെന്ന്. ഇത് നമ്മുടെ മക്കളുടെ കാര്യം തന്നെ
അല്ല. കഴിഞ്ഞ തലമുറയുടെ അടിസ്ഥാനം തകർന്നു കിടപ്പുണ്ടെങ്കിൽ അതോടെ പണി ഉറപ്പിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ ജീവിതം എന്ന് പറയുന്നത് ദൈവം ദാനമായി തന്നിരിക്കുന്നതാണ്. അത് ലോകത്തിന്റെ കളങ്കം പറ്റാതെ തികഞ്ഞ വിശുദ്ധിയിൽ ജീവിച്ച് തിരികെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ധർമ്മം എന്ന് പറയുന്നത്. അതായത് നാം വസിക്കുന്ന ഭവനങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം നിലനിൽക്കുന്ന ഒരു ജീവിത പാതയിലൂടെ പോകാനായാൽ നിശ്ചയമായും നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ തലമുറ